നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. ഇ പി ജയരാജനും ബി ജെ പിയുമായുള്ള ബന്ധത്തെപ്പറ്റി മാധ്യമങ്ങൾ ചോദ്യമുന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഈ ചൊല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം നിറഞ്ഞു നിന്നത്. പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട ഏത് കഥയാണ് പിണറായി പറഞ്ഞതെന്നായിരുന്നു പലരുടെയും സംശയം. സർവകലാശാലകളിലെ മുതിർന്ന മലയാളം അധ്യാപകർക്ക് പോലും കഥ അത്ര പിടിയില്ല. പുരാണം അരച്ചു കലക്കി കുടിച്ചവരോടും പലരും കാര്യം തിരക്കി. അങ്ങനെ ഒരു കഥ കേട്ടിട്ടേ ഇല്ല എന്നായിരുന്നു പലരുടെയും മറുപടി. തെക്കൻ കേരളത്തിൽ ഇങ്ങനെയൊരു ചൊല്ലില്ലെന്നും വടക്കൻ കേരളത്തിൽ എന്തെങ്കിലും കഥ കാണുമായിരിക്കുമെന്നും ചില സാഹിത്യകാരന്മാർ പറഞ്ഞു. ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചയുടെ പേരിൽ എൽ ഡി എഫ് കൺവീനറെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പോളിംഗ് ദിനത്തിൽ തള്ളിപ്പറഞ്ഞത് മുന്നണിക്ക് തന്നെ ഞെട്ടലായി. കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദക്കർ വന്ന് കണ്ടതായി ഇ പി ജയരാജൻ വോട്ടെടുപ്പ് ദിവസം സമ്മതിച്ചതും മുന്നണിക്ക് ക്ഷീണമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ജയരാജൻ മുന്നണി കൺവീനറായി ഇനി എത്ര നാളെന്ന ചോദ്യവും ഉയരുന്നു. സി പി എം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി അത് ഉപേക്ഷിച്ചാണ് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത്. ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പിണറായിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി. ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും. ഇവിടെ പാർട്ടി തല ചർച്ച നടന്നില്ല, പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു. സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭനത്തിൽ ഇ പി കൊത്തിയത് ആ സമയത്ത് തന്നെ പിണറായി അറിയുകയും വിലക്കുകയും ചെയ്തതായി ഇപ്പോൾ പറയുന്നവരുണ്ട്. വോട്ടെടുപ്പിന്റെ തലേന്ന് മുന്നണിക്കാകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ്. എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജന് മേൽ ചാർത്തി കൈ കഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അവർ കരുതുന്നു. വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ് ജാവേദ്കർ വന്ന് കയറിയെന്നും തിരിച്ചയച്ചെന്നുമുള്ള ഇ പിയുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടിയെ ഇങ്ങനെ പരിഹസ്യനാക്കിയത് എന്തുകൊണ്ടെന്ന് പാർട്ടിയിൽ ചർച്ച നടക്കുന്നു. ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതാണ്. ലാവ്ലിൻ വിവാദ കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കാലാൾപ്പടയിൽ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ്. ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ സാന്റിയാഗോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട്. ജയരാജന്റെ വൈദിക റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയെടുത്ത മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ ഡി എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടത് തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന സി പി എമ്മിനെ കാത്തിരിക്കുന്നു.